പുനർഗേഹ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാടായി പഞ്ചായത്തിലെ തീരമേഖലയിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നുവെന്ന പ്രചരണം ശക്തം. ഇതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാൻ സർക്കാരും ഫിഷറീസ് വകുപ്പും തയ്യാറാകണമെന്ന് മാടായി ഗ്രാമപഞ്ചായത്ത്. അതേസമയം വിഷയത്തിൽ ലീഗ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് CPIM ആരോപിച്ചു. മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് മുതൽ നീരൊഴുക്കും ചാൽ വരെയുള്ള 200-ലേറെ കുടുംബങ്ങളെ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാറ്റിപ്പാർപ്പിക്കുന്നു എന്ന പ്രചരണത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കടലോരത്ത് നിന്ന് 50 മീറ്ററിനുള്ളിൽപ്പെടുന്ന വീടുകൾ ഒഴിഞ്ഞുകൊടുക്കുകയാണെങ്കിൽ പുനർഗേഹം പദ്ധതിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകുമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചത്. മത്സ്യബന്ധനവും അനുബന്ധ മേഖലയിലും തൊഴിലെടുക്കുന്ന ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുമെന്നും നിലവിൽ നൽകുമെന്ന് പറയുന്ന നഷ്ടപരിഹാര തുക പുതിയ സ്ഥലം വാങ്ങുന്നതിന് പോലും തികയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. നമുക്ക് ഇപ്പം പെട്ടെന്ന് വീടുന്ന് ഒഴിയണമെന്ന് പറഞ്ഞാൽ നമുക്കത് സാധിക്കൂല. അമ്മത്രയോ കടപ്പെട്ടിട്ട് ഒരു കൂടാക്കിയതാണ്. അമ്മ എവിടെയാ പോകേണ്ടത്? ഇപ്പം ഒഴിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിയാൻ കഴിയില്ല. വേറൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് കുഞ്ഞും കുട്ടികളായിട്ട് താമസിക്കേണ്ട ഒരു പരിതസ്ഥിതിയും നമുക്കില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് 3 സെൻറ്റ് സ്ഥലത്തിലാണ് ഒരു കൂര വെച്ചിട്ട് നിൽക്കുന്നത്. ഇതിപ്പം ഇപ്പം തന്നെ ഒഴിവാണെന്ന് പറയുമ്പം അത് നമുക്ക് തീരെ അത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ എന്നേക്കുമായിട്ട് ജീവിക്കേണ്ട ഒരു മാർഗം കണ്ടെത്തിയിട്ടാണ് ഈ കടൽക്കരക്ക് ഇങ്ങനെ ഒരു കൂരയാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ അല്ലാത്ത കുടുംബങ്ങളുടെ കാര്യത്തിലും ഒഴിഞ്ഞുപോകാൻ തയ്യാറല്ലാത്തവരുടെ കാര്യത്തിലും വ്യക്തത വരുത്താൻ സർക്കാരും ഫിഷറീസ് വകുപ്പും തയ്യാറാകണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. ഈ തീരദേശത്ത് നടക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സർവേ നടന്നിട്ടുണ്ട്. അതായത് പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞ് ഫിഷറീസിൻ്റെ ഒരു പദ്ധതിയാണ്. ഒഴിഞ്ഞു പോകുന്നവർക്ക് 10 ലക്ഷം രൂപ വീതം തരും. അത് 50 മീറ്റർ പരിധിയിൽ വരുന്ന, കടലോരത്തു നിന്ന് 50 മീറ്റർ പരിധി വരുന്നവർ മാറിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇഷ്ടമില്ലാത്തവർക്ക് പോകാം എന്നുള്ളതല്ല അതിൻ്റെ ഉള്ളത്. കാരണം അതിൽ വില്ലിംഗ് ഓർ നോട്ട് വില്ലിംഗ് എന്നാണ് അവർ പ്രത്യേകം പറയുന്നത്. അതായത് വില്ലിംഗ് ആയവർക്ക് 10 ലക്ഷം കൊടുത്ത് ഞങ്ങൾ വിടും, നോട്ട് വില്ലിങ്ങിനെ എന്ത് ചെയ്യും എന്ന് പറയുന്നില്ല. അതൊരു ആശങ്കയാണ്. അതേസമയം തീരദേശവാസികളെ നിർബന്ധിത പുനരധിവാസത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു തീരുമാനവും ഇടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നുണപ്രചരണം നടത്തുകയാണെന്നും CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം വിനോദ് പറഞ്ഞു. പുതിയങ്ങാടിയിലെ തീരദേശത്ത് നിന്ന് തീരദേശവാസികളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നുവെന്ന നിഗൂഢമായ പ്രചരണം നടത്തി അതിൽ സമരരംഗത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ ഗൂഢ താല്പര്യം മുസ്ലിം ലീഗ് എന്തിനാണ് വെച്ചു പുലർത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേരളത്തിലെ സർക്കാരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും വകുപ്പുകളോ ഏജൻസികളോ കുടിയൊഴിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റും തയ്യാറാക്കിയിട്ടില്ല. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതാണ് വിഷയമെങ്കിൽ അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതിലും ഒരു കുടുംബത്തെയും ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തെയും നിർബന്ധിച്ച് കുടിയിറക്കുന്ന ഒരു വിഷയവും ഉണ്ടാവുകയില്ല. വീട്ടു നമ്പർ പോലും ലഭിക്കാത്ത നിരവധി കുടുംബങ്ങൾ തീരപ്രദേശത്ത് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് മാടായി പഞ്ചായത്തിന് ഇളവുകൾ ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായ ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് തീരദേശവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.